പവർ വിഷന്റെ മ്യൂസിക്കൽ പ്രോഗ്രാമായ ദൈവസംഗീതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യാൻ പാട്ടുകൾക്കുള്ള പ്രാധാന്യം മറ്റൊന്നിനുമില്ല. അതുകൊണ്ട് വളരെ മനോഹരമായ ഒരു ഗാനത്തോടെ ഈ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുരം ചിന്താതിരാമത്തെ, തൻ സ്നേഹമാധുരം ചിന്താതിരാമത്തെ, ആയത്രയാഴവേ യേശുവിൻ സ്നേഹമേ, ആയത്രയാഴവേ യേശുവിൻ സ്നേഹമേ, ഭാഗ്യമേ ആയതിന്ദ്രാനം ജീവിത ഭാഗ്യമേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, എൻ സ്നേഹമാധുരം ചിന്താതിരാമത്തേ, എൻ സ്നേഹമാധുരം ചിന്താതിരാമത്തേ. നാളിതുവരെ ദൈവസംഗീതം എന്ന പ്രോഗ്രാമിന് നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും നന്ദി അർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളും ആ പാട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള ജീവിതത്തിലെ അനുഭവങ്ങളും ഒക്കെ കോർത്തിണക്കി അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ള ഒരു അവസരമാണ് ദൈവസംഗീതം എന്ന പ്രോഗ്രാമിലൂടെ പൗർവിഷൻ നിങ്ങൾക്കായി തരുന്നത്. അതുകൊണ്ട് അധികം താമസിക്കാതെ ഞങ്ങളെ വിളിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഏതെങ്കിലും ഗാനങ്ങൾ പാടി കേൾക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അത് ഞങ്ങളെ അറിയിക്കാം. മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സ്നേഹിതർക്കും വേണ്ടി നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ നമുക്ക് ഒരുമിച്ച് പാടാം. നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഹലോ, ദൈവസംഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഞാന് തിരുവനന്തപുരത്ത് സിന്ധു ആണ്. സിന്ധു ഇവിടെ ആറാമടയിലാണോ? അല്ല, തിരുമല. തിരുമലക്ക് അടുത്ത് തന്നെയാണല്ലോ ആറാമട. ഒത്തിരി നാളായല്ലോ വിളിച്ചിട്ട് ദൈവസംഗീതത്തിലേക്ക്. ഹലോ. ഹലോ. ഒത്തിരി നാളായല്ലോ ദൈവസംഗീതത്തിലേക്ക് വിളിച്ചിട്ട്. പണക്കമായിരുന്നോ? എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? ആരൊക്കെ ഉണ്ട് ചേച്ചി വീട്ടില്? ഹസ്ബൻഡ് ഉണ്ട്, ഞാന്, രണ്ട് മക്കളുണ്ട്. നമ്മുടെ സ്ഥിരം കോളർ ആയിരുന്നു. ആണോ? സ്ഥിരം കോളർ ആണല്ലേ. ആയിരുന്നു. കുറെ നാള് പിന്നെ വിളിച്ചില്ല. എന്ത് പറ്റി? സുഖമല്ലേ? ആ, സുഖമില്ലായിരുന്നു. പിന്നെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ വിളിക്കാൻ പറ്റിയില്ല. തൊണ്ടവേദനയാണോ? അപ്പൊ ഒരു കാര്യം ചെയ്യും, നമുക്ക് റെസ്റ്റ് തരാം. ഒരു പാട്ട് പറയാൻ പാടിത്തരാം. സിന്ധുവിന് വയ്യാത്തോണ്ട് പാടിക്കുന്നില്ല. ഏത് പാട്ട് പാടണം? ഹലോ, ഏത് പാട്ട് പാടണം? എനിക്ക് ഞാനത് പാട്ട് പാടിയിട്ടില്ല. സിന്ധു പറഞ്ഞപ്പോ പാടാതിരിക്കാനും പറ്റുന്നില്ല, അതുകൊണ്ടായാലും ഞാനൊന്ന് പാടാം. അല്ലെങ്കിൽ ഞാനൊരു പഴയ പാട്ട് പറയാം. പരദേശിയായി ഞാൻ പരദേശിയായി ഞാൻ പാർക്കും, നാഥ എപ്പോഴും വീട്ടിൽ ചേരും. ആമയം മാറി ആനന്ദമേറും, നാളെന്നു വന്നിടും. പരദേശിയായി ഞാൻ പാർക്കുന്നേ നാഥ, എപ്പോഴും വീട്ടിൽ ചേരും. ആമയം മാറി ആനന്ദമേറും, നാളെന്നു വന്നിടും. ആമയം മാറി ആനന്ദമേറും, നാളെന്നു വന്നിടും. ആ, കൊള്ളാം, നന്നായിരുന്നു. ഈ പാട്ട് വളരെ ഇഷ്ടമാണ് ഞങ്ങൾക്ക്.
വെറുതെ ഇരിക്കുമ്പോ പാടാറുള്ള പാട്ടാണ്, പക്ഷെ പൊതുവിൽ പാടാൻ പറ്റത്തില്ല എനിക്ക്. ഓക്കേ, അപ്പൊ സിന്ധു വളരെ സന്തോഷം പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ. ഒരു ചോദ്യം ചോദിക്കട്ടെ? ഞങ്ങൾ ഒരു ചോദ്യം ചോദിക്കട്ടെ? ആദ്യം പാട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. എന്റെ മനസ്സം പ്രിയനിലാനന്ദിക്കുന്നു. പിന്നെ തുടക്കം പാടോ? എന്റെ തുടക്കം പാടിക്കേ. വളരെ ശരിയാണ് കേട്ടോ. പാടിക്കോളൂ, പാടി വന്നതല്ലേ, പാടിക്കോളൂ. സിന്ധു വിളിച്ചതിന് വളരെയധികം സന്തോഷം. ഒത്തിരി നാളിന് ശേഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ, ഇത്രയും നാളും കർത്താവ് സ്നേഹ സന്തോഷത്തോടെ കത്ത് വരുവാണല്ലോ അല്ലേ? എനിക്കും അങ്ങനെ തന്നെ. വിളിക്കാൻ കിട്ടിയതിന്റെ ഭയങ്കര സന്തോഷമായിട്ടായിരുന്നു. ഓക്കേ, കാരണം എനിക്ക് തോന്നുന്നു ആ നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് വിളിച്ചോണ്ടിരുന്ന കാലഘട്ടത്തിൽ കുറെ ആളുകൾ ഇപ്പൊ സ്ഥിരം വിളിക്കുന്നില്ല. ആ കൂട്ടത്തിൽ ഒരാളാണ് സിന്ധു ഇപ്പൊ വിളിച്ചത്. വളരെ സന്തോഷം കേട്ടോ. ഇനി ഞാൻ സ്ഥിരം വിളിക്കും. ഇപ്പൊ നമ്മൾ വിളിച്ചത് ട്രിവാൻഡ്രം തിരുമലയിൽ നിന്നും സിന്ധുവാണ്. സിന്ധു, എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ ദേവസംഗീതം കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് എല്ലാം തന്നെ സിന്ധുവിനെ അറിയാം. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുമായിരുന്നു. നല്ല ദേവസംഗീതത്തിന് ഏറ്റവും നല്ലൊരു പ്രേക്ഷകയാണ്. ഞാൻ അവിടെ ചെന്നപ്പം സിന്ധുവിൻ്റെ ഹസ്ബൻഡിൻ്റെ പേരൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി അവിടെ ചെന്നു. പക്ഷേ ഇവരുടെ വീടിനടുത്ത് ഞാനൊരു മൂന്നാലഞ്ച് ദിവസമോളം മീറ്റിങ്ങിനായിട്ടൊക്കെ ചെന്ന സമയത്ത് ഈ സ്ഥലം ഞാൻ ഓർത്തു. അയ്യോ, ഇവിടെയാണല്ലോ നമ്മുടെ സിന്ധു സിസ്റ്റർ ഉള്ളത് എന്ന് ഞാൻ ഓർത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ദേവസംഗീതത്തിൻ്റെ പല പല പഴയ പ്രേക്ഷകരും ഇപ്പോൾ വിളിക്കാതിരിക്കുന്നുണ്ട്. വീണ്ടും വിളിക്കാൻ തുടങ്ങുക എന്ന് ഞാൻ ദൈവനാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. അടുത്ത കോളർ നമുക്ക് ലൈനിലുണ്ട്, ആരാണെന്ന് നോക്ക്. പിന്നെ അച്ഛനും മോളും ഞാനും. മോളുടെ പേര് സോഫി ജോർജ്. പഠിക്കുന്നോ? ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. പഠിച്ചു കഴിഞ്ഞു. എന്ത് പഠിച്ചു? എന്തായിരുന്നു? MCA. MCA ആയിരുന്നല്ലേ. ഇനി ജോലി നോക്കുകയാണോ? ഇനി ജോലി നോക്കാം. അതോ കെട്ടിച്ചുവിടാണോ? ഇനി കല്യാണമൊക്കെ റെഡി ആയിരിക്കുവോ? ഓ, അത് ശരി. പ്രത്യേകം പ്രാർത്ഥിക്കണം, അതിനാ വിളിച്ചേ. ഓക്കെ, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. കല്യാണത്തിന് വരുകയും വേണം. തീർച്ചയായിട്ടും വരികയും ചെയ്യാം. പിന്നെ അച്ഛന്റെ പേരോ? അച്ഛന്റെ പേര് ജോർജ് ഡാനിയൽ. ജോർജ് ഡാനിയൽ. എന്ത് ചെയ്യാം അച്ഛന്? ഈ ജോലിയായിരുന്നു, ഇപ്പം HMI-യുടെ പ്രവർത്തനം. ഓ, HMI-യിലാ വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, ചേച്ചി ഒരു പാട്ട് പാടോ? ആ പാടാ. ആ പാടിക്കോ. നീ ചെയ്ത നന്മകേൾ ഓരോന്ന് ഓർത്താൽ ഉള്ളം നിറയും നാദാ. പരിശുദ്ധ രക്തം എൻ പേർ കായ്ച്ചിന്തി നന്ദി നന്ദി നാദാ. പരിശുദ്ധ രക്തം എൻ പേർ കായ്ച്ചിന്തി നന്ദി നന്ദി നാദാ. ഹലോ, നല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ആരോ ഇത് പാടിയായിരുന്നു. നല്ല പാട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, മറ്റൊരു ചോദ്യം ഞങ്ങൾ ചോദിക്കട്ടെ. എന്തോ? ഒരു ചോദ്യം ചോദിക്കട്ടെ. അറിയാവുന്ന പറഞ്ഞാ മതി. വന്ദനം ചെയ്യുന്നു വന്ദനം ചെയ്യുന്നു പിന്നടിയാർത്തീരും നാമത്തിനാദര. ഇത് എഴുതിയത് ആരാന്ന് പറയാവോ? എനിക്ക് ഒന്ന് ഓർക്കട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണത്. ആണല്ലേ? പാടിയായിരുന്നു ഈ പാട്ട്. എന്തോ? ഞങ്ങൾ പാടിയായിരുന്നു ഈ പാട്ട്. പാടിയായിരുന്നോ? ഹലോ. ആ പറഞ്ഞോളൂ. ടോമി, ടോമി. അങ്ങനെയൊക്കെ പറയാതെ, ഒത്തിരി പ്രായമുള്ള മനുഷ്യനാണ് ഈ പാട്ട് എഴുതിയത്. കുന്നംകുളംകാരനാണ്. ഒരുപാട് നല്ല പാട്ടുകൾ. എന്ത് ദിശയമേ ദൈവത്തിന് സ്നേഹം എന്നുള്ള പാട്ടൊക്കെ എഴുതിയ ദേഹമാണ്. ആണല്ലേ? ഓക്കെ. അദ്ദേഹത്തിന്റെ ശവക്കല്ലറ ഞാൻ പോയി കണ്ടായിരുന്നു കഴിഞ്ഞിടയ്ക്ക്. എന്തോ? അദ്ദേഹത്തിന്റെ ശവക്കല്ലറ ഞാൻ പോയി കണ്ടിരുന്നു കുന്നംകുളത്ത്. അനുഗ്രഹിക്കപ്പെട്ടൊരു ദേവദാസനായിരുന്നു. 37-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി.
അപ്പൊ അത്ര ഒരു നല്ല അനുഗ്രഹീതനായിരുന്നു. അപ്പം സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. ഈ പവർഷം കാണുന്ന എല്ലാവരും എന്റെ സ്നേഹാന്വേഷണം അറിയിക്കണം. ഞങ്ങളെ പ്രാർത്ഥിക്കാം. സകലമാന ആൾക്കാര് പോസ്റ്റ്മാനോട് പറഞ്ഞാലും മതി. എന്താ പോസ്റ്റ്മാനോട് പറഞ്ഞാലും മതി. ഓക്കെ, താങ്ക് യു. പാട്ട് പാടുന്നില്ലേ? ആ ഒന്ന് പറഞ്ഞു. ഏത് പാട്ട് പറയുക? ഏത് പാട്ട് പാടണം? ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവനെ പോ. ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവനെ പോ. എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ. എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാകതമാകും. തളരാതെ നിന്ന, പതറാതെ നിന്ന, ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു. ഹലോ, നല്ല പാട്ടാ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, നല്ല പാട്ടാ. എന്റെ മരുമോനെ ഇതുപോലെ പാടും, ഇതുപോലെ ഇരിക്കുകയും ചെയ്യാം. അപ്പം സുന്ദരനാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. എന്തോ സുന്ദരനാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അയ്യോ, അങ്ങനെ പറയല്ലേ. ഓക്കെ, എന്നെ ഇപ്പൊ വിളിച്ചതിന് വളരെയധികം സന്തോഷം. എല്ലാവരും അന്വേഷണം പറയുക. ഓക്കെ, താങ്ക് യു. ഇപ്പൊ നമ്മളെ വിളിച്ചത് തങ്കമാൻ്റെയാണ്, കൊട്ടാരക്കരയിൽ നിന്നും. ഒരു മോളുണ്ട്. അല്ല, ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. എന്നെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു സന്തോഷം എനിക്കും ഉണ്ട്, കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. തുടർന്നും വിളിക്കുക. നമ്മുടെ ദേവസംഗീതത്തിൻ്റെ ഒരു പ്രേക്ഷകരും നിരാശരായി മടങ്ങിപ്പോരെന്നുള്ള നിർബന്ധം ആർക്കുണ്ട്? നമുക്കുണ്ട്. അതുകൊണ്ട് അടുത്ത കോളർ ലൈനിലുണ്ട്. ആരാണെന്ന് നോക്കാം. കോട്ടയം ജില്ല കൊച്ചുമോൾ എന്തേ? കൊച്ചുമോൾ എന്തേ? കൊച്ചുമോളുടെ പേരെന്താ? ആറാം ക്ലാസ്സിലെ. പിന്നെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വീട്ടിൽ ആരൊക്കെ ഉണ്ട് വേറെ? കൊച്ചുമോളും അമ്മച്ചി അല്ലാതെ? രണ്ടാമക്കള്, രണ്ടാമത്തെ ഇളയാള് വിവാഹിതനല്ലേ? രണ്ടുപേരും ഒരുമിച്ചാണ് താമസം? അല്ല അല്ല, രണ്ടായിട്ട് ആണല്ലേ. അദ്ദേഹം വേറെ വീട്ടിലാണ്. കാഞ്ഞിരപ്പള്ളി തന്നെ ഉണ്ടെന്നേ ഉള്ളൂ. ഒരു പാട്ട് പാടാമോ? വേണ്ട ഒരു പാട്ട് പാടാമോ? അറിയില്ല കാര്യം. ആന്റിക്ക് എപ്പോഴും കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാമോ? ഏതെങ്കിലും എപ്പോഴെങ്കിലും കേട്ടിരുന്നെങ്കിലും എന്ന് തോന്നുന്നൊരു പാട്ട് അറിയാമെങ്കിൽ ഞങ്ങൾ പാടാം. ഏതാ? നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ എന്നുള്ള പാട്ടറിയോ? ഒന്ന് പാടി കേൾപ്പിക്കാം. വെയിറ്റ് ചെയ്യും. ഹലോ, പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചോട്ടെ? ആ, ഒന്ന് വെയിറ്റ് ചെയ്യൂ, പാട്ടോ പാടാവേ. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയിൽ ഇവിടെയിൽ ഈശ്വരൻ നിജനമായ ഭൂവിലുമില്ലീശ്വരൻ. അവിടെയിൽ ഇവിടെയിൽ ഈശ്വരൻ വിജനമായ ഭൂവിലും.
ആന്റി ഈ പാട്ട് എഴുതി യേശുദാസാണ് എഴുതിയത്. നമ്മുടെ കലാഭവന്റെ ഡയറക്ടർ ആയിരുന്ന ആബേലച്ചനാണ്. അതെ, അച്ഛൻ്റെ ഏറ്റവും മനോഹരമായ പാട്ടുകളിലൊന്നാണ്. അപ്പൊ ആന്റി വിളിച്ചതിന് വളരെയധികം സന്തോഷം. ഇപ്പൊ നമ്മളെ വിളിച്ചത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മേരിക്കുട്ടി ആന്റിയാണ്. ആന്റിയുടെ മോള് നല്ല കൊച്ചുമോള് നല്ല പാട്ടുകാരിയാണ്. ആന്റി വിളിച്ചത് പക്ഷെ കൊച്ചുമോള് വീട്ടിലില്ലാതെ പോയി. കൊച്ചുമോള് എവിടെ പോയി? സ്കൂളിൽ പോയി. എത്ര ക്ലാസ് പഠിക്കുന്നു? വെരി ഗുഡ്. അപ്പൊ കൊച്ചുമോള് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം, നല്ല പാട്ടുകളൊക്കെ കേൾക്കാം. ആന്റി വിളിച്ചതിന് വളരെയധികം സന്തോഷം. അടുത്ത കോളർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. വരും. ദേവസംഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ് ഇത്? മലപ്പുറത്ത് നിന്ന് ഷെറിൻ. മലപ്പുറത്ത് നിന്നാണോ? നിലമ്പൂർ നിന്നല്ലേ? നിലമ്പൂരാണോ? മലപ്പുറം നിലമ്പൂര്. എനിക്ക് പേര് നല്ല ഓർമ്മ കേട്ടോ. ഞാൻ ഒരിക്കൽ വിളിച്ചിരുന്നു, പക്ഷെ അതൊന്ന് കാണാൻ നോക്കില്ല. അതിനാ പറ്റി? നിങ്ങൾ എവിടെ പോയിരുന്നു? ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും ഒരു പ്രോഗ്രാമാണ്. ഒരു കാര്യം ചെയ്യൂ, യൂട്യൂബിൽ എടുത്തു തപ്പി നോക്കൂ. യൂട്യൂബിൽ യൂട്യൂബിലൊന്നും നിങ്ങൾക്ക് യൂട്യൂബ് ഇഷ്ടമല്ലേ? ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. പോട്ടെ. ഷെറിൻ ചേച്ചി എന്ത് ചെയ്യാ? ഞങ്ങൾ സഭയിലെ വിശ്വാസികളൊക്കെ സന്തോഷമായും അവരോടൊക്കെ പറഞ്ഞോ? ദേവസംഘത്തിലേക്ക് വിളിച്ചു, സംസാരിച്ചു, പാട്ടുപാടി എന്നൊക്കെ പറഞ്ഞല്ലേ? എല്ലാവർക്കും സന്തോഷമായില്ലേ? എന്താ കഥ? അപ്പൊ ഒരു കാര്യം ചെയ്യൂ ചേച്ചി, കുടുംബത്തെ പറ്റി പറയൂ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ എനിക്ക് മൂന്ന് മക്കളുണ്ട്. കുഞ്ഞുങ്ങള് സ്കൂളിൽ പോയി. ഓക്കേ, അപ്പൊ ഒരു കാര്യം ചെയ്യൂ, പിള്ളേർ വരുന്നതിന് ഒരു പാട്ടങ്ങ് പഠിക്കും. അല്ലേ, പിന്നെ ചായ താ കാപ്പി ചേച്ചി. ഷെറിൻ ചേച്ചി, ഹലോ. എന്ത് സിംഗറാ ഇത്? നല്ല ശബ്ദം കേട്ടോ. ശബ്ദം മാത്രം എന്താ അല്ലേ? ആ ഫീലും റേഞ്ചും സംഗതിയൊക്കെ അലിവ പോലെ വരുന്നു. അടിപൊളി കേട്ടോ, നല്ല സൂപ്പർ ആണ്. എവിടെയൊക്കെ കേട്ട് പറഞ്ഞൊരു ശബ്ദത്തിന്റെ ഒരു ചായണോ? നല്ല ശബ്ദമാണ്. ചോദ്യം ചോദിക്കാം? ശരി. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനി എന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനി എന്നെ ഓർത്തിടുന്നു. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോന്നല്ലേ. ഓക്കെ, ഇത് എഴുതിയത് ആരാന്നാണ് ചോദ്യം. അപ്പൊ ഉത്തരം പറഞ്ഞതിന് അഭിനന്ദനം, വിളിച്ചതിന് വളരെയധികം സന്തോഷം. അന്വേഷിച്ചോട്ട്. പാട്ട് പാടി തന്നതിനും സന്തോഷം കേട്ടോ. ഇനിയും വിളിക്കണം. ഓക്കെ, താങ്ക് യു. ഞാൻ വിളിച്ചത് ഷെറിൻ എന്ന് പറഞ്ഞ സിസ്റ്ററാണ്. എവിടുന്നാണ്? മലപ്പുറം നിലമ്പൂരിൽ നിന്നാണ് വിളിച്ചത്. വളരെ സന്തോഷം. ഹസ്ബൻഡ് പരസ്യം കടന്നാളെന്ന് പറഞ്ഞു. ഞാനും അങ്ങനെ പരസ്യത്തിലൊക്കെ പാടി വന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മൈക്കൊന്നും ഒരു പ്രശ്നമല്ല. വീണ്ടും ഒരുമിച്ച് കാണാം. ദൈവം നമുക്ക് ഒരുമിച്ച് പല വേദികളിലും പാടാൻ അവസരം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. ഇത് ഞങ്ങളെ വിളിച്ച എല്ലാ പ്രിയപ്പെട്ട കോളേഴ്സിനും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾക്കറിയാം പലരും വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. മനഃപൂർവ്വമല്ല, നിങ്ങൾക്കറിയാം സാങ്കേതിക തടസ്സങ്ങൾ മൂലം മാത്രമാണ് അത് ഞങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയാത്തത്. അതുകൊണ്ട് നിങ്ങൾ വിളിക്കാതിരിക്കരുത്, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ എന്ന് പറയുന്നത് പോലെ മടുത്തു പോകാതെ ദേവസംഗീതത്തിലേക്ക് വിളിപ്പീൻ. നമുക്കൊരുമിച്ച് നല്ല ഗാനങ്ങൾ കേൾക്കാനുള്ള അവസരമുണ്ട്. ഇനിയും വളരെ മനോഹരമായൊരു ഗാനം ഈ എപ്പിസോഡിൻ്റെ അവസാനം ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അത് ആസ്വദിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. യേശു എന്നാടി സ്ഥാനം
ഗാനവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾ വിശ്വസിക്കുന്നു. തുടർന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സ്നേഹിതർക്കുമുള്ള ആശംസകളും ഞങ്ങൾ എഴുതി അറിയിക്കുക. അതുമാത്രം പോരാ, ദേവസംഗീതം എന്ന പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. അപ്പോൾ അടുത്ത ആഴ്ചയിൽ ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.